ഹായ് ഓൾ, വെൽക്കം ബാക്ക് ഐ മൻസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പച്ചമുന്തിരിങ്ങ ഉപയോഗിച്ചിട്ട് നല്ല സ്വാദിഷ്ടമായ ഒരു കിച്ചടി എങ്ങനെ റെഡിയാക്കാം എന്നതാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോ കണ്ടാലോ. പച്ചമുന്തിരിങ്ങ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കിച്ചടി റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് പച്ചമുന്തിരിങ്ങ അതേ ഇവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ചെയ്തെടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ഗ്രേപ്സ് നമുക്ക് ഞാനിതുപോലെ ഒരു മുന്തിരിയെ ഇതുപോലെ ഒരു 4 പീസാക്കിയിട്ട് നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഗ്രേപ്സ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഞാനിതുപോലെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരമുറി തേങ്ങ ചിരകി എടുത്തതാണിത്. നമുക്ക് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 4 പച്ചമുളക് കൂടി ചേർക്കാം. മുളക് നിങ്ങൾ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം, വളരെ കുറച്ച് മതി. കൂടെ തന്നെ ചെറിയ ജീരകം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂണോളം ചെറിയ ജീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നമുക്കിത് ഒന്ന് അരച്ചെടുക്കാം. എന്നിട്ട് അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ഗ്രേപ്സിലേക്ക് നമുക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/2 കപ്പോളമൊക്കെ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരിൻ്റെ പുളിക്കനുസരിച്ച് നിങ്ങൾ എടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ കോക്കനട്ട് മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമുക്ക് ഈ പച്ചമുന്തിരിങ്ങയുടെ ഈ പുളിയും മധുരവും അതുപോലെ നമ്മൾ ചേർത്ത എരിവും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഗ്രേപ്സ് അത്യാവശ്യം മധുരമുള്ളതാണ്, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഷുഗർ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്കിത് കടുക് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ ചൂടാക്കിയിട്ട് എടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. പിന്നെ കുറച്ച് വറ്റൽമുളക്, 1/2 വറ്റൽമുളക് ഇതുപോലെ നടുവേ കീറിയിട്ട് അതുകൂടെ ചേർത്തിട്ട് കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പച്ചമുന്തിരിങ്ങയുടെ ഈ കിച്ചടിയിലേക്ക് ഈ കടുക് പൊട്ടിച്ചെടുത്തത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതുപോലെ ഒന്നുകൂടെ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ പച്ചമുന്തിരിങ്ങയുടെ കിച്ചടി റെഡിയാക്കിയെടുക്കാനായിട്ട്. വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ഫ്രം ഐ മൻസ് വേൾഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്.